പ്രിയമുള്ളവരെ, മാധ്യമപ്രവർത്തനം മറ്റെല്ലാ മേഖലകളിലും എന്നപോലെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്താണ് ഞാനും 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററെന്ന സ്ഥാനത്തേക്ക് കോളേജ് അധ്യാപനത്തിൽ നിന്ന് ലീവ് എടുത്ത് ജോയിൻ ചെയ്യുന്നത്. ഞാൻ പ്രവേശിച്ച ദിവസം മുതൽ, ചാനൽ ഈറിൽ വന്ന ദിവസം മുതൽ കേരളം കാണുന്നത് ഒരു കഥയിലോ നോവലിലോ കാണാത്ത തരത്തിലുള്ള സാമൂഹിക പരിസരത്തെ സംഘർഷ ജീവിതങ്ങളാണ്. അതാദ്യം ശബരിമലയായി, പിന്നീട് മുത്തലാഖായി, പിന്നീട് അയോധ്യയായി. ഓരോ ദിവസവും വാർത്താമുറിയിൽ നിന്ന് പുറത്തു വരുന്നത് ഒരുപക്ഷെ തൊട്ടടുത്ത് നിങ്ങൾ ഏറ്റവും നിങ്ങളെ വേദനിപ്പിച്ച തീവ്രതയേറിയ ഒരു കഥാസന്ദർഭത്തേക്കാൾ വേദനിപ്പിക്കുന്നതോ മുറിവേൽപ്പിക്കുന്നതോ ചിന്തിപ്പിക്കുന്നതോ നിരാശപ്പെടുത്തുന്നതോ ആയ രംഗങ്ങളാണ് വാർത്താമുറികളിൽ നിന്ന് ഓരോ ദിവസവും എത്തുന്നത്. ആ വാർത്തകളിലൂടെ ജീവിച്ചിരിക്കുമ്പോൾ യുക്തിപരമായിട്ടല്ലാതെ എങ്ങനെയാണ് മാധ്യമപ്രവർത്തകൻ ചിന്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ യുക്തിവാദിയാണോ എന്ന ചോദ്യത്തിന് ഞാൻ അല്ലാതെ എന്താകണം എന്ന മറുചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് യുക്തിവാദിയായി ഇരുന്നെങ്കിൽ മാത്രമേ ഒരു അധ്യാപകനാകാൻ സാധിക്കൂ എന്നതാണ് പ്രശ്നം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ബ്രാൻഡിംഗ് ആണ്. യുക്തിവാദം എന്ന പേരിനുള്ള ആ ബ്രാൻഡ് സ്വാഭാവികമായും നമ്മുടെ മാർക്കറ്റിൽ വിറ്റുപോകാത്ത ഒന്നായതുകൊണ്ട് തന്നെയാണ് ഇതിനെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാത്തത്, മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുക്കാത്തത്, പൊതുസമൂഹത്തിൽ ആഘോഷപൂർവ്വം കൊണ്ടു നടക്കാത്തത്. 99% ജീവിതത്തിൽ യുക്തിപൂർവ്വം ചിന്തിക്കുന്ന മനുഷ്യനാണ് അവൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ആശയത്തിൽ യുക്തിവാദത്തെ പിന്തള്ളുകയോ അത് സധൈര്യം ഏറ്റുപറയാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ നമ്മളെ വ്യക്തമാക്കണം, വ്യത്യസ്തമാക്കണം എന്ന് നമ്മൾ ആലോചിക്കുന്നതും. ഒപ്പം തന്നെ സത്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് യുക്തിയെ വേർതിരിച്ചുകൊണ്ട് സത്യം പറയുക സാധ്യമല്ലല്ലോ. യുക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും സത്യമാവില്ല. അതൊരു പക്ഷേ മിത്താവാം, കഥയാവാം, അത് ചരിത്രം പോലും ആകില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ മതം എന്നുള്ളത് 2,50,000 കോടി രൂപയുടെ അറ്റാദായമുള്ളൊരു ബിസിനസിൻ്റെ പേരാണ് എന്ന് വിശ്വസിക്കുന്നൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി, റിലയൻസിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടികളിലൂടെ വിൽക്കപ്പെടുന്ന അഗർബത്തീസിൻ്റെ മാത്രം കണക്കിലെടുത്താൽ 600 കോടി രൂപയാണ് ഒരു വർഷത്തിൻ്റെ വിറ്റാദായം. ഈ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ സുഗന്ധ ദ്രവ്യങ്ങളെല്ലാം തന്നെ പുകയുന്നത് മനുഷ്യൻ്റെ നേരിലേക്കുള്ള, മനുഷ്യൻ്റെ തലച്ചോറിലേക്കുള്ള ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കണം. 600 കോടിയുടെ സുഗന്ധദ്രവ്യങ്ങൾ പുകയുന്നത് 312 MP പാർലമെൻറ്റിൻ്റെ രാഷ്ട്രീയത്തിലേക്കാണ് എന്നതുകൂടി തിരിച്ചറിയുമ്പോഴാണ് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് ടെമ്പിൾ കോർപ്പറേറ്റ് മൾട്ടിപ്ലെക്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ജനാധിപത്യത്തിനും സംഭവിക്കുന്ന അപാകതകളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട ബോധ്യമുണ്ടാവേണ്ടത്. 10,216 കോടി രൂപയുടെ സ്വത്തുള്ള 3,216 കോടി രൂപ ഒരു വർഷം അറ്റാദായമുള്ള ഒരു കമ്പനിയുടെ പേരാണ് ബാബാ രാംദേവ്. ഒരു വർഷം ഇത്രയധികം കോടി രൂപ നിങ്ങൾ എങ്ങനെ നേടുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവുന്നതും ഇവിടെയാണ്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ നിരാശാജനകമായ ചിത്രമാണ്. എത്രമാത്രം നമ്മൾ പറയുമ്പോഴും യുക്തിചിന്ത പൊതുസമൂഹത്തിലേക്ക് പടരുന്നു എന്നൊക്കെ നമ്മൾ ആവേശപൂർവ്വം പറയുമ്പോഴും ഇന്ത്യയുടെ കാര്യം വ്യത്യസ്തമാണ്. ഒരു കണക്ക് മാത്രം നമ്മുടെ മുന്നിലുണ്ട്. വേൾഡ് വാല്യൂ സൊസൈറ്റിയുടെ റിസർച്ച് പറയുന്നത് കിർഗിസ്ഥാൻ കഴിഞ്ഞാൽ 1 ദശകം കൊണ്ട് 12%ത്തിലധികം മതാത്മകത വളർന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. നമ്മുടെ തൊട്ടു മുന്നിൽ ഒരൊറ്റ രാജ്യമേ ഉള്ളൂ, അത് കിർഗിസ്ഥാനാണ്. പ്യൂ റിസർച്ച് സെൻറ്ററിൻ്റെ കണക്കുകൾ പറയുന്നത് ലോകത്ത് ഏറ്റവും അധികം റിലീജിയൻസ് വയലൻസ് നടക്കുന്ന 198 രാജ്യങ്ങളിൽ 4ാം സ്ഥാനം അലങ്കരിക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. നമുക്ക് മുന്നിലുള്ളത് ബൊക്കോഹറാം തീവ്രവാദികൾ കഴുത്തറുത്ത് കൊന്ന നൈജീരിയയാണ് തൊട്ട് മുന്നിൽ. അതിന് തൊട്ട് മുന്നിലുള്ളത് ഇറാഖാണ്, പിന്നെ സിറിയ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഭാരതമാണ് എന്ന് പറയുമ്പോൾ ഇതിനെ കൊണ്ടാണോ നമ്മളുടെ കോൾമയിർ അന്തരംഗം കൊള്ളേണ്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ടാകും. 1,75,00,000 ആളുകൾ ശരാശരി ജാതിയുടെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. ഇത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തുവിടുന്ന കണക്കുകളാണ്. ഈ കണക്കുകളുടെ മുന്നിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിർവികാരനായി നിൽക്കാൻ കഴിയുന്നത് എന്ന വളരെ പ്രസക്തമായ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചേ മതിയാവും. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് സ്വാഭാവികമായി നമുക്ക് ഭീഷണികൾ ഉണ്ടാകുന്നത്. ഭീഷണികളില്ലെങ്കിൽ ചരിത്രം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് പോലെ ഞാൻ ജീവിക്കുന്ന ഈ കാലത്തിനോട് നീതി പുലർത്താൻ നിലപാടുകൾ നമ്മൾ തുടരുക തന്നെ ചെയ്യും. അത് മാധ്യമപ്രവർത്തനമാണെങ്കിൽ അത് അധ്യാപനമാണെങ്കിൽ അത്, ഇനി അതല്ല ഈ നിങ്ങളുമായി സംവദിക്കുന്ന ചെറു സംവാദ സദസ്സുകളാണെങ്കിൽ അത്. അതിനപ്പുറം എനിക്ക് എൻ്റെ കാലത്തോട് നീതി പുലർത്താൻ കഴിയില്ല, എനിക്ക് എന്നോട് നീതി പുലർത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഇത്തരമൊരു സായാഹ്നം എത്ര കാലം ഇനി നമുക്ക് ഈ കേരളത്തിൽ ലഭ്യമാവും എന്ന് എനിക്കറിയില്ല. ഒന്നുറപ്പാണ്, നമ്മുടെ ഗവർണർ സ്പീക്കറുടെ മുകളിലേക്ക് ഇരിക്കുന്ന ഒരു ദിവസം അതെന്തായാലും കേരളത്തിൽ അടുത്ത കാലത്ത് വരില്ല എന്ന് മാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹരിയാനയിൽ അത് സംഭവിച്ചു, കേരളത്തിൽ അത് സംഭവിച്ചില്ല എന്നതാണ് വ്യത്യാസം. അതിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയിലേക്ക് ഈ നാട് മാറും എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം ഞാൻ ഈ വേദിയിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇത്തരമൊരു പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത സമിതിയെ, ഒപ്പം തന്നെ യുക്തിവാദി സംഘത്തെ ഒക്കെ തന്നെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്തു. നന്ദി, നമസ്കാരം.